അടിമാലി മന്നാങ്കാല കാംകോ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബി എസ് എൻ എൽ ലിങ്ക് റോഡിലെ വെള്ളക്കെട്ട് കാൽനട യാത്രയും വാഹന ഗതാഗതവും ദുഷ്കരമാക്കുന്നു. ലിങ്ക് റോഡ് കാംകോ റോഡുമായി സംഗമിക്കുന്ന ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. ഇതുവഴിയുള്ള കാൽനട യാത്ര ഏറെ ദുസ്സഹമായെന്നും മാത്രമല്ല പലപ്പോഴും തലനാരിഴയ്ക്കാണ് ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽ നിന്ന് ഒഴിവായി പോകുന്നത്. അടിമാലി മന്നാങ്കാല കാംകോ റോഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബി എസ് എൻ എൽ ലിങ്ക് റോഡിലെ വെള്ളക്കെട്ട് കാൽനട യാത്രയും വാഹന ഗതാഗതവും ദുഷ്കരമാക്കുകയാണ്. ലിങ്ക് റോഡ് കാംകോ റോഡുമായി സംഗമിക്കുന്ന ഭാഗത്താണ് വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുള്ളത്. വെള്ളം കെട്ടിക്കിടക്കുന്നതിന് നടുഭാഗത്തായി വലിയ കുഴി രൂപം കൊണ്ടിട്ടുണ്ട്. ഇതറിയാതെ പലപ്പോഴും ഇരുചക്ര വാഹനങ്ങൾ വെള്ളക്കെട്ടിലിറങ്ങുകയും തലനാരിഴയ്ക്ക് അപകടം ഒഴിവായി പോകുകയുമാണ് ചെയ്യുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള കാൽനട യാത്രയും ഏറെ ദുസ്സഹമായി കഴിഞ്ഞു. കുറച്ച് നാളുകളായിട്ട് ഇത് വളരെ വെള്ളക്കെട്ടായിട്ട് ഒരു സഞ്ചാര യോഗ്യമല്ലാതെ കിടക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ ഇത്തരം ഭാഗത്ത് അങ്ങോട്ട് ടൈല് വിരിക്കുകയും ഇപ്പൊ നിലവിൽ ഈ റോഡിലെ വെള്ളക്കെട്ട് കാരണം കുട്ടികളെ ഒരുപാട് കുട്ടികൾ ആദിവാസി മേഖലയിൽ നിന്ന് തന്നെയാണെങ്കിലും കുട്ടികൾ ഒരുപാട് യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. അപ്പോൾ പ്രായമായവര് എല്ലാവർക്കും വണ്ടികളൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നാളുകൾക്ക് മുമ്പ് ഈ റോഡിൽ ടൈൽ വിരിച്ച് നിർമ്മാണ ജോലികൾ നടത്തിയിരുന്നു. എന്നാൽ കാംകോ റോഡുമായി സംഗമിക്കുന്നതിന് ഏതാനും മീറ്റർ ദൂരെ നിർമ്മാണം അവസാനിച്ചു. ഈ ഭാഗത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമുള്ളത്. ചിന്നപ്പാറക്കുടിയിൽ നിന്നുൾപ്പെടെയുള്ള വാഹനങ്ങൾ ടൗണിലെ മാർക്കറ്റ് ജംഗ്ഷൻ ഭാഗത്തേക്ക് ഇതുവഴിയാണ് കടന്നു പോകുന്നത്. താൽക്കാലികമായി ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി ഉണ്ടാവുകയും ശേഷിക്കുന്ന ഭാഗത്തുകൂടി ടൈൽ വിരിച്ച് യാത്ര സുഗമമാക്കാൻ ഇടപെടൽ നടത്തുകയും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ അടിമാലി.